ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജല ഗുണനിലവാര പരിശോധനയും പരിശീലനവും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ്യ ഉദ്ഘാടനം ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അമ്പലക്കണ്ടി എട്ടാം വാർഡിൽ സൗജന്യ ജലഗുണനിലവാര പരിശോധനയും പരിശീലനവും സംഘടിപ്പിച്ചത് വാർഡിലെ തൊണ്ണൂറ്റിമൂന്ന് ജലസ്രോതസ്സുകളുടെ വെള്ളമാണ് പരിശോധിച്ചത് കേന്ദ്ര കേരള സർക്കാരുകളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് മുഴുവൻ ശുദ്ധജലം പൈപ്പ് ലൈൻ വഴി വീട്ടിലെത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ഓമശ്ശേരി പഞ്ചായത്തിൽ പതിനായിരം കണക്ഷനുകളാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഗ്രാമപഞ്ചായത്തും തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പത്ത് ശതമാനം ഗുണഭോക്തൃ വീതം അടച്ച് കണക്ഷനെടുക്കാമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത പദ്ധതിയുടെ നോഡൽ ഏജൻസി കേരള വാട്ടർ അതോറിറ്റിയും ഓമശ്ശേരിയിലെ നിർവഹണ സഹായ ഏജൻസി സി ഒ ഡി താമരശ്ശേരിയുമാണ് ചാലിയാറിൽ നടക്കുന്ന ജലം കൂളിമാട് സ്ഥാപിക്കുന്ന പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ചാണ് എത്തുക അമ്പലക്കണ്ടി താജുദ്ദീൻ മദ്രസയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ യൂനൂസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര മുഖ്യപ്രഭാഷണം നടത്തി എം കെ ഷാദില പരിശീലനത്തിനും ക്ലാസിനും നേതൃത്വം നൽകി വാർഡ് വികസന സമിതി കൺവീനർ അബു മൗലവി അമ്പലക്കണ്ടി മുൻ വാർഡ് മെമ്പർ കെ ടി മുഹമ്മദ് കെ കെ എം സുഹേൽ ജൽജീവൻ മിഷൻ പഞ്ചായത്ത് ടീം ലീഡർ ജ്യോതിഷ് ജോസ് ജൽ ജീവൻ മിഷൻ ടീം ലീഡർമാരായ ക്രിസ്റ്റീന കുര്യാക്കോസ് റണീ സാബു തുടങ്ങിയോ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി